ഗണിതം മധുരം ചാനലിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് 7-ാം ക്ലാസ്സിലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന പാഠഭാഗത്തിലെ വർഗവും വർഗമൂലവും ഈ പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ് തന്നെയുമല്ല യു എസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. സ്ക്വയർ നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്, സമചതുര സംഖ്യകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നോക്കൂ, 2² - 1² ഈ 1² 2² തമ്മിലുള്ള ബന്ധം എന്താണ്? അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ് അല്ലേ. 2² നിന്ന് ഇതാണ് 2² രണ്ട് വരിയും രണ്ട് നിരയും, 2 × 2 = 4. അതിൽ നിന്ന് 1² കുറച്ചാൽ എന്താണ് കിട്ടുക? നമുക്ക് നോക്കാം, ഇത് 4 അല്ലേ. ഈ 4 നിന്ന് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 1 കുറയ്ക്കണം. ബാക്കി എന്താണ് നമുക്ക് കിട്ടുക? ഈ 3 കിട്ടുള്ളൂ അല്ലേ. 1² അതിൽ 1, 2² അതിൽ 2. അപ്പോൾ 1ഉം 2ഉം കൂടി അങ്ങോട്ട് കൂട്ടുക, എത്രയാ കിട്ടുക? 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കൂ, 3² നിന്ന് 2² കുറയ്ക്കണം. 3² എന്ന് പറഞ്ഞത് ആകെ 9. 2² എന്ന് പറഞ്ഞത് 4. അപ്പൊ ഈ 4 ഇതിൽ നിന്ന് കുറയ്ക്കണം അല്ലേ. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 5 കിട്ടുന്നത്. അതായത് ഇവിടെ നോക്കൂ, 3² നിന്ന് 2² കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കുറയ്ക്കൊന്നും വേണ്ടേ. എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യകൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടിയാൽ മതി. 2 × 3 = 5. അടുത്ത നോക്കൂ, ഈ 4² നിന്ന് 3² കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 3² 9 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താണ് കിട്ടുക? 7 കിട്ടുക. ഈ 7 എന്ന് പറയുന്നത് 3, 4 കൂടെ കൂട്ടിയതല്ലേ അല്ലേ. നോക്കൂ, 3 × 4 = 7. അങ്ങനെയെങ്കിൽ കൂട്ടുകാരടുത്തത് ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോൾ USSന് ചോദിക്കാവുന്ന ചോദ്യമാണ്. നോക്കൂ, 100² നിന്ന് 99² കുറയ്ക്കണം. നമുക്ക് എപ്പോഴും ഇതൊക്കെ കാണാൻ പറ്റുമോ? ഇതുപോലെ പൊട്ടൊട്ടിച്ചോ സ്റ്റിക്കർ ഒട്ടിച്ചോ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100² നിന്ന് 99² കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 99 ഉം 100ഉം കൂടെ കൂട്ടിയാൽ മതി. നോക്കൂ, 99 × 100 = 100 വരിക? 199 വരിക. ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 100² ആദ്യം അങ്ങോട്ട് കണ്ടുപിടിക്കണം. 100² കണ്ടുപിടിച്ചതിന് ശേഷം കഷ്ടപ്പെട്ട് 99² കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഇത് കുറയ്ക്കണം. കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ 199 കിട്ടുക. വല്ല ആവശ്യമുണ്ടോ? ഈ നിയമം അറിയാമെങ്കിൽ നമ്മൾ ആരും കുറയ്ക്കാൻ പോവില്ല. ഇപ്പം നമ്മളത് ശരിയാണോ എന്നറിയാൻ 3 ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചു. ഇപ്പം ഏത് സംഖ്യയിലെടുത്താലും ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത നോക്കൂ, 400² നിന്ന് 399² കുറയ്ക്കണം. ആ കുറയ്ക്കേണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഓടി നമ്മളുടെ അടുത്തേക്ക് എത്തുക. 400 × 399 എത്രയാ വരിക? 799. നോക്കൂ, 399 × 400 = 799. ഇപ്പം നോക്കൂ, അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം കാണുന്നതിന് സംഖ്യകളുടെ തുക കണ്ടാൽ മതി. കൂടാതെ അവയുടെ തുക ഒറ്റ സംഖ്യയുമാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ, നിങ്ങൾക്കത് മനസ്സിലാക്കും. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യം ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇവിടെ കറുപ്പാണ് ഒട്ടിച്ചത് അല്ലേ. അടുത്ത നോക്കൂ, ഈ കറുപ്പ് ഇവിടെ ഉണ്ട്, അതിനോടുകൂടെ ഈ ചുവപ്പ്, ഈ എത്ര എണ്ണാണ് ചേർത്തത്? 3 അല്ലേ. നോക്കൂ, 1 ഉണ്ട്, അതിനോടുകൂടെ അടുത്തത് ആ 1 ഇവിടെ ഉണ്ട്, അതോടുകൂടെ എന്തും കൂടെ ചേർത്തു? 3 കൂടെ ചേർത്തു. അപ്പൊ നോക്കൂ, ഇവിടെ 2 സംഖ്യകളുടെ തുക. അപ്പൊ ഇവിടെ 2 വരി 2 നിര, 2 സംഖ്യകളുടെ തുക 4,
അതേ സമയം ഈ എണ്ണം രണ്ടാണ്, രണ്ടിന്റെ സ്ക്വയറും നാലാണ്. നമുക്ക് അടുത്ത തുടർച്ചയായ മൂന്നൊറ്റ സംഖ്യകളൊന്ന് എഴുതി നോക്കാം. അപ്പൊ അടുത്ത ഒന്ന് കൂട്ടണം, മൂന്ന് കൂട്ടണം, അടുത്തത് അഞ്ചാണ്. ഇവിടെ നോക്കൂ, ഒന്ന്, അടുത്ത മൂന്ന്, അടുത്തത് അഞ്ച്. നോക്കൂ, ഒരു പാറ്റേൺ ആയിട്ടാണ് അത് പോകുന്നത് അല്ലേ. അങ്ങനെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, ഈ സംഖ്യകളുടെ തുക? നമുക്കറിയാം വർഗസംഖ്യയിൽ പഠിച്ച നമുക്ക് ഇത് വലിയ പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇത് 3 × 3 = 9 നമുക്കറിയാം. അപ്പൊ ഈ മൂന്നൊറ്റ സംഖ്യകളുടെ തുകയും എന്ത് തന്നെയാണ്, 9 തന്നെയാണ്. അത് തമ്മിലുള്ള ബന്ധം പോണ പോക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ട, ഇനി പൊട്ടും വേണ്ട, ഒന്നും വേണ്ട. നാലൊറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും, നിങ്ങൾക്കൊന്ന് പറയാമോ? ആ, എളുപ്പമാണ്. 4 × 4 = 4 എത്രയാണ്, 16. ഇനി നമുക്ക് ഈ പാറ്റേൺ ഒന്ന് നോക്കി നോക്കാം. ഏതായാലും ഇവിടെ 1 കൂട്ടണം, അടുത്ത നോക്കൂ 3 കൂട്ടണം, അടുത്തത് ഇവിടെ 5 കൂട്ടണം, അടുത്തത് 7. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ രീതിയിൽ? പക്ഷെ ഈ രീതിയിൽ ഒട്ടിച്ചാലേ ഈ പാറ്റേൺ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഈ ക്രമത്തിന് ഇങ്ങനെ ഒരു രസമായിട്ട് കിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ 1, 3, 4, 4, 5, 9, 7, 16. അപ്പം നമുക്ക് അതിൽ നിന്നൊരു കാര്യം കണ്ടെത്തി, വർഗസംഖ്യകളെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയായി എഴുതാം. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ രണ്ടൊറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ 2 × 2 = 2 വരിക, 3 × 3 = 3. ഇനി ആദ്യത്തെ 4 × 4 = 4. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എങ്ങനെയാണ്, തുടർച്ചയായ ആദ്യം മുതൽ ഫസ്റ്റ് തൊട്ട്. അല്ലാതെ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് 3 കൂട്ടണം, 5 കൂട്ടണം, 7 കൂട്ടണം, 9 പറ്റില്ല കേട്ടോ. 1 കൂട്ടണം, 3 കൂട്ടാം. ഇവിടെ നോക്ക്, ഇവിടെ 1 ൽ നിന്ന് തുടങ്ങി, ഇവിടെയും 1 ൽ നിന്നാണ് തുടങ്ങിയ ഒറ്റ സംഖ്യകള്. അടുത്തതെല്ലാം ആദ്യം മുതലുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ആ ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിൻ്റെ സ്ക്വയർ നമ്പറായിരിക്കും, വർഗമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആദ്യം മുതൽ തുടർച്ചയായ എണ്ണസംഖ്യകളുടെ എണ്ണം ഞാൻ പറയുകയാണ് എണ്ണാണ്, എത്രയാണോ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവയുടെ തുക പറയാൻ പറ്റുമോ, പറയാവോ? ആ, അവിടെ ഇരുന്ന് പാർവതി പറയുന്നുണ്ട്, എത്രയാണ് എൻ സ്ക്വയർ. നമുക്കറിയാം എത്രയാണോ എണ്ണം അതിനെ n × n ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്രയാ വരിക, എൻ സ്ക്വയർ ആയിരിക്കും വരിക. നിങ്ങൾക്കിത് മനസ്സിലായില്ലേ, നമുക്ക് ആ പാറ്റേൺ ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഒരൊറ്റ സംഖ്യ 1 തന്നെയാണ്, നമുക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്ത 2 ഒറ്റ സംഖ്യകളുടെ തുക 4, അതായത് ഇവിടെ 2 എണ്ണമാണ്, അതുകൊണ്ട് 2 സ്ക്വയർ. ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ വന്നു, അപ്പം 5 സ്ക്വയർ എന്ന് പറയുന്നതാണ് അതിൻ്റെ തുക, 25. അടുത്തത് നമുക്ക് എഴുതുകയല്ലേ, അടുത്ത് എങ്ങനെ എഴുതിയാൽ മതി, നമുക്കറിയാം ഈ 25 ഇവിടെ ഉണ്ട് ഇല്ലേ, അതിൻ്റെ കൂടെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ കൂട്ടിയാൽ പോരെ അല്ലേ. നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കൂ, 4 ഒറ്റ സംഖ്യകളുടെ തുക 16 ആണ്. ആ 16-നോടുകൂടെ 5-ാമത്തെ ഒറ്റ സംഖ്യ കൂട്ടി 9, 16-ഉം 9 എത്രയാണ്, 25. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം, ഇതൊന്നും എഴുതാതെ. നിങ്ങൾക്ക് ഈ പാറ്റേൺ നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതിക്കോളൂ, പക്ഷേ ടീച്ചറെ ഈ ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരാണ്. അടുത്ത 25 ഇവിടെ ഉണ്ട്, അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 9 കഴിയുമ്പോൾ 11 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, 25 കൂട്ടണം 11 = 36. ഈ 36 എന്ന് പറയുന്നത് 6 ഒറ്റ സംഖ്യകളുടെ തുകയാണ്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് നമുക്ക് പറഞ്ഞൂടെ, എന്ത് ചെയ്യാം, 36 ഇവിടെ ഉണ്ട്, ആ 36-നോട് കൂടെ അതിൻ്റെ തൊട്ടടുത്ത, ഇതിൻ്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ കൂട്ടുക, 11 കഴിഞ്ഞാൽ എത്രയാ, 13. അപ്പൊ 13 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക, 49. ഈ 49 എന്ന് പറഞ്ഞത് 7 സ്ക്വയർ ആണ്, ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ തുക. അടുത്ത നോക്കൂ, അടുത്തോ നമുക്ക് എഴുതാം, ഇവിടെ വരെ ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ തുക 49 ആണ്. തൊട്ടടുത്ത വർഗം കിട്ടാൻ 49-നോടുകൂടെ 13 കഴിഞ്ഞാൽ 15 കൂട്ടുക. അപ്പൊ 15 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 64 കിട്ടും. ഈ 64 എന്ന് പറയുന്നത് 8 സ്ക്വയർ ആണ്. രണ്ട് വർഗസംഖ്യകൾ തന്നു കഴിഞ്ഞിട്ട് 3-ാമത്തെ വർഗസംഖ്യ കണ്ടുപിടിക്കാൻ
ഇതിൽ നിന്നൊരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടിയോ? 36 തന്നു, 49 തന്നു എന്നിട്ട് പറയാണ് തൊട്ടടുത്ത വർഗസംഖ്യ. ഈ ചോദ്യത്തിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണമുണ്ട്, കാരണം ഇത് ചെറിയ സംഖ്യകളാണ്. അപ്പം നമുക്കറിയാം 6 36, 7 49 എന്നൊക്കെ നമുക്കറിയാം. തൊട്ടടുത്തത് നമ്മൾ വേഗം കണ്ടുപിടിക്കും. പക്ഷെ വലിയൊരു സംഖ്യയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഈ 49 നിന്ന് 36 അങ്ങോട്ട് കുറയ്ക്കുക. 49 നിന്ന് 36 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 13. അപ്പോൾ ഈ 49 കഴിഞ്ഞ തൊട്ടടുത്ത് വരുന്ന വർഗസംഖ്യ കിട്ടാൻ 13 കഴിഞ്ഞ് വരുന്ന ഒറ്റ സംഖ്യ കൂട്ടിയാൽ മതി, 15 കൂട്ടിയാൽ മതി. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ വേറൊരെണ്ണം കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. 3025, 3136 ഇവ രണ്ട് തുടർച്ചയായ വർഗസംഖ്യയിലാണ്. എങ്കിൽ തൊട്ടടുത്ത വർഗസംഖ്യ ഏത്? USSന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയോ, അയ്യോ ഞങ്ങളത് പഠിച്ചിട്ടില്ലല്ലോ. പക്ഷേ അതിൻ്റെ പ്രത്യേകതയാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഉടൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? 3136 നിന്ന് 3025 അങ്ങോട്ട് കുറയ്ക്കുക. 3136 കുറയ്ക്കണം 3025. എത്രയാണ് കിട്ടുക? 111 കിട്ടുക. അപ്പൊ നമുക്കറിയാം ഇവ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് 111. 111 കഴിഞ്ഞ് വരുന്ന ഒറ്റ സംഖ്യ ഏതാ? 113. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3136നോടുകൂടെ 113 കൂട്ടിയാൽ തൊട്ടടുത്ത വർഗസംഖ്യ കിട്ടും. നമുക്കൊന്ന് നോക്കാം. 3136 കൂട്ടണം 113. 6 3 9 1 3 4 1 1 2 3. അപ്പം അടുത്ത വർഗസംഖ്യ 3249. ഒരു സംശയം വേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലെ വലിയ സംഖ്യകൾ വരുമ്പോൾ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിളൊക്കെ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കുറച്ച് സംഖ്യകൾ എഴുതി സ്വന്തമായിട്ട് ഒരഞ്ചെണ്ണം നിങ്ങൾ ഇതുപോലെ കണ്ടെത്തുക. ഓക്കെ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ നമുക്ക് നോക്കാം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇവിടെ 2 എന്ന് പറയുന്നത്, 2 നമുക്കറിയാം 4. ഇത് എന്ന് പറയുന്നത് ഈ 1 കൂടെ, 1 എത്രയാണ്? 1. ഈ 1 കൂടെ, 1 ഒന്നിനോട് കൂടെ എന്ത് ചെയ്യണം? 1 കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. നോക്കൂ, 1 കൂടെ 1 കൂടെ കൂട്ടുന്നതിന് തുല്യമാണ് 2. അങ്ങനെയാണെങ്കിൽ 3 നമുക്ക് നോക്കാം. 3 എന്ന് പറയുന്നത് 2 കൂടി എന്ത് ചെയ്യണം? 2 കൂടെ കൂട്ടുക. 3 9 2 4 4 2 3 5. 4 5 എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം. ഇവിടെ 11 11 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 കൂടി 10 11 കൂടെ കൂട്ടുക. 21 കൂട്ടുക. നോക്കൂ, 10 100, 10 11 121 11 121 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകത അറിയാമെങ്കിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. അടുത്ത നോക്കൂ, ഇവിടെ 51 എഴുതിയിട്ടുണ്ട്. 51 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം 50 കൂട്ടണം 50 തൊട്ടടുത്ത സംഖ്യയുടെ കൂട്ടുക. 50 1 51 ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ 61 എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം 60 കൂടി. 60 കൂട്ടണം 61 കൂട്ടുക. 60 കൂട്ടണം 61 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇങ്ങനെ വരുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് വായിക്കാൻ ടീച്ചർക്കറിയാം. നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്ട് ചോദ്യമുണ്ട്, ടീച്ചറെ ഇത് 11 51 61 ഇതൊക്കെ 1 ലാസ്റ്റ് വരുന്നത്, അപ്പം ആ 1 ലാസ്റ്റിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ, യൂണിറ്റ് പ്ലേസിൽ 1 വന്നാൽ മാത്രമേ ഈ പ്രത്യേകത പറ്റുള്ളൂ. ചില കുട്ടികളുടെ എങ്കിലും മനസ്സിൽ ഈ ഒരു കാര്യം പോയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. 34 കാണണം. ഉടൻ തന്നെ ടീച്ചർ എന്ത് ചെയ്യും? 34 തൊട്ട് താഴെ 33 കൂടി എന്ത് ചെയ്യും? ഈ 33 34 സംഖ്യകൾ തമ്മിൽ അങ്ങ് കൂട്ടുക. 33 കൂട്ടണം 34 ഇതിനോട് കൂടെ കൂട്ടണം.
ഇനി അത് ഞാൻ കൂട്ടി കാണിക്കുന്നില്ല, നിങ്ങൾ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നോക്കൂ. 1001 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1000 സ്ക്വയർ കൂട്ടണം. എന്ത് ചെയ്താൽ മതി? 1000 കൂട്ടണം 1001 ചെയ്താൽ മതി. എളുപ്പമല്ലേ? ഇതേപോലെ 90 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കണം. ഈ പ്രത്യേകത വെച്ച് 90 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കാനാണ് യൂട്യൂബ് ആയതുകൊണ്ട് ടീച്ചർ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഞാനിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചു, നമുക്ക് ഈ ഐഡിയ പിടികിട്ടി. ഇനി പ്രശ്നമില്ല. ഇനി 100 സ്ക്വയർ നമുക്കറിയാം. 1 എഴുതിയിട്ട് 100 രണ്ട് പൂജ്യമാണുള്ളത്, അപ്പം 4 0. ഓക്കെ, ഇവിടെ നോക്കൂ. 91 സ്ക്വയർ കാണാം, 90 സ്ക്വയർ, എന്നിട്ട് 90 ഉം 91 ഉം കൂടെ കൂട്ടുക. ഇതേപോലെയാണ് എല്ലാം. ഇനി നിങ്ങൾ ശരിയാണോന്നറിയാൻ 91 സ്ക്വയർ കണ്ടു നോക്കുക. 8,251 വരിക. അതേപോലെ 92 സ്ക്വയർ 8,464. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഇങ്ങനെ നിരത്തി എഴുതിയപ്പോൾ ഏതെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇപ്പോൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് 1-2 വർക്കുകൾ നമുക്കൊന്ന് ചെയ്യാം. ആദ്യത്തെ 6 സംഖ്യകളുടെ തുക എത്ര? ഇത് കേട്ട് കഴിഞ്ഞാൽ കണ്ണ് ചിമ്മി നമുക്ക് എഴുതാം. 6 സംഖ്യകളാണ്, 8 6. 6 × 6, 6 സ്ക്വയർ. 6 രണ്ടാം കൃതി എത്രയാണ് വരിക? 36 വരുന്നത്. ഇനി അടുത്തത് പറയാണ്, ആദ്യത്തെ 30 സംഖ്യകളുടെ തുക എത്ര? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 ഓഡ് നമ്പേഴ്സ്. ചോദ്യം ആരും കോമയിട്ട് വെക്കണ്ട, കൃത്യമായിട്ട് എഴുതി വെക്കുക. 30 സ്ക്വയർ, അതായത് 30 സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴി 3 സ്ക്വയർ കാണാം. 9, ഇവിടെ 1 0, 2 0 ഇട്ട് കൊടുക്കുക. 900 വരിക. ഇനി 25 എന്ന വർഗസംഖ്യ കിട്ടാൻ എത്ര ഒറ്റ സംഖ്യ കൂട്ടണം? നോക്കണേ, ചോദ്യം തിരിച്ചു വന്നു. 25 എന്ന് പറഞ്ഞാൽ വർഗസംഖ്യയാണ്, അത് കിട്ടാൻ എത്ര ഒറ്റ സംഖ്യ കൂട്ടണം എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, 25 കിട്ടണമെങ്കിൽ ഏത് സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 25 കിട്ടുക? അപ്പോ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം 5 × 5 = 25 25. അതുകൊണ്ട് എത്ര ഒറ്റ സംഖ്യ കൂട്ടണം? 5 സംഖ്യയാണ് കൂട്ടേണ്ടത്. ഓഡ് നമ്പർ 5 ഓഡ് നമ്പർ ആണ് കൂട്ടേണ്ടത്. അടുത്ത നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു ചോദ്യം. 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 120 കിട്ടി എന്ന പ്രസ്താവന ശരിയാണോ? സം ഓഫ് ദ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് നോക്കൂ. കോൺസിക്യൂട്ടീവ് തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക 120 ആണോ? വരുമോ? ഒരിക്കലും വരില്ല. 121 ഒരു വർഗസംഖ്യയാണ്, പക്ഷെ 120 വർഗസംഖ്യ അല്ല. ദിസ് ഇസ് നോട്ട് സ്ക്വയർ നമ്പർ. അതുകൊണ്ട് ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രസ്താവന ശരിയല്ല. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. താഴെ തന്നിട്ടുള്ള ഈ സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കണം, സ്ക്വയർ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. 30 എന്ന സംഖ്യ, ഇതിന്റെ സ്ക്വയർ 30 സ്ക്വയർ ആണ് അല്ലേ? ഇത് കാണാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗം ഈ ഉദാഹരണങ്ങളിലൂടെ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ഇവിടെ 30 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് 3 സ്ക്വയർ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 3 വർഗം എത്രയാ? 9. 0 അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക സുരക്ഷിതമായിട്ട്. എന്നിട്ട് 3 വർഗം കണ്ടു, 9 നമ്മൾ എഴുതി. അപ്പോ മാറ്റി വെച്ച 0 എത്രയാ? 1. പക്ഷെ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ അതിന്റെ ഇരട്ടി ഉണ്ടാവും. 1 മാറ്റി വെച്ചത്, മാറ്റി വെച്ചത് 1, തിരിച്ചു വരുമ്പോ എത്ര ഉണ്ടാവും? 2 0 ഉണ്ടാവും. അതായത് വർഗത്തിൽ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ടി വരും. ഇവിടെ നോക്കൂ, ഈ സംഖ്യയിൽ 1 0 ഉള്ളൂ മാറ്റി വെച്ചപ്പോ, തിരിച്ചു വന്നപ്പോ 0 ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവർ ഒരുമിച്ച് നിൽക്കുള്ളേ, പേടി അവർക്ക്. അതുകൊണ്ടാ 0 വർഗത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. അടുത്ത നോക്കൂ, 400 സ്ക്വയർ ആണ് കാണേണ്ടത്. 400 സ്ക്വയർ കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ 0 നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. നോക്കണേ, 0 മാറ്റി വെച്ചു കേട്ടോ. 0 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതാണ് സംഖ്യ? 4. 4 സ്ക്വയർ എത്രയാ? 16 ഇവിടെ ആദ്യം എഴുതി വെച്ചു. എന്നിട്ട് പോയപ്പോ എത്ര മാറ്റി വെച്ച 0 എത്രയാ? 2. തിരിച്ചു വന്നപ്പോ 2 0 പോയിട്ട് രണ്ടിടത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എത്ര 0 ആയി? 4 0 ആയി. നോക്കൂ, ഇവിടെ 2 0 ഉള്ളൂ, പക്ഷെ വർഗത്തിൽ എത്ര 0 ഉണ്ട്? 4 0.
അപ്പൊ ചിലർക്ക് സംശയം തോന്നും, എങ്ങനെയാ ടീച്ചറെ നാലെണ്ണം വരുന്നത്? അതും കൂടെ പറഞ്ഞുതരാം. 400 ഗുണിക്കണം 400 വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ 4 × 4 നമ്മൾ ആദ്യം ഇവിടെ ചെയ്തു വെച്ചു, എന്നിട്ട് ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2. 2 × 2 എത്ര പൂജ്യ? 4 അല്ലേ. നോക്കൂ, ഇനി അടുത്ത നോക്കൂ, 7000 വർഗം കാണണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 7000 ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയാവോ, പൂജ്യമൊക്കെ ഇരട്ടിയാക്കും. പക്ഷേ 7 ഇരട്ടിയാക്കി വെക്കും. അതും പറ്റൂല കേട്ടോ. വർഗത്തില് 7 7 49 ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക. മാറ്റി വെച്ച 0 3 3 0 പോയിട്ട് 3 കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ആകെ എത്ര പൂജ്യമായി? 6 നോക്കൂ, ഇവിടെ 3 1 7000 3 ഉണ്ട്, 1 7000 കൂടി ഉണ്ട്, അതിലെ 3 കൂടെ വരുമ്പോ 6 കൂടെ വരും. സംഖ്യ ഒന്നും വായിക്കാൻ നിന്നാലേ സമയം പോവും, അതുകൊണ്ട് ടീച്ചർ അത് ചെയ്യുന്നില്ല. അടുത്ത നോക്കൂ, ഈ പ്രത്യേകത അനുസരിച്ച് 6 × 10⁻⁵ വർഗം കാണണം. അപ്പം നമുക്ക് ആദ്യം 6 × 10⁻²⁵ ഇതിൻ്റെ വർഗം കാണണം. ദേ സ്ക്വയറാണ് വരുന്നത്. അപ്പം 6 നമുക്കറിയാം, 6 36 10⁻²⁵ അപ്പൊ 1 10⁻²⁵ കൂടെ വരും. 25 2 എത്രയാ? 50. അപ്പൊ എത്ര വരിക? 10⁻50 വരിക. നോക്കൂ, എന്ത് രസാന്നറിയാവോ ഇത് പഠിക്കാൻ. പക്ഷെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. പൂജ്യങ്ങളുടെ എണ്ണം ഇവിടെ നോക്കൂ, 2 ഇവിടെ എത്ര വന്നു? 4 ഇവിടെ 2 4 6 ഇവിടെ 2 വന്നത്, ഇവിടെ 4 വന്നു, ഇവിടെയോ 6 വന്നു. ഇവിടെയൊക്കെ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. അതുകൂടാതെ ടീച്ചർ നേരത്തെ പറഞ്ഞു, പൂജ്യം ഒറ്റയ്ക്ക് നിൽക്കില്ല, ഭയങ്കര പേടിയാ വർഗത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാനേ. അപ്പൊ അതുകൊണ്ട് പൂജ്യം ഒരു ജോഡി ആയിട്ടേ നിൽക്കുള്ളൂ. ഇവിടെ ഒരു ജോഡി വന്നു, ഇനി ഇവിടെ ഒരു ജോഡി, ഇവിടെ ഒരു ജോഡി വന്നു, ഇവിടെ ഒരു ജോഡി, ഇവിടെ ഒരു ജോഡി, ഇവിടെ ഒരു ജോഡി വന്നു. അങ്ങനെ വരുമ്പം ഇവിടെ 25 എന്ന് പറയുമ്പോൾ ജോഡി തികയില്ല, ഒരെണ്ണം ബാക്കി വരും. അപ്പോഴാണ് 25 2 50 വന്നപ്പോൾ കറക്റ്റായി. ഇനി നോക്കൂ, സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കൂ. സംഖ്യയിൽ ഇവിടെ 1 ഉള്ളൂ, 2 ഇവിടെ, 2 വന്നു, ഇവിടെ 2 4 വന്നു, ഇവിടെ 3 വന്നത്, 3 6 വന്നു. 10⁻²⁵ 10 × 1 × 1 തന്നെയാണ്. 25 ഇവിടെ ഉള്ളത്, ഇവിടെ 50 വന്നു. ഇപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കണക്ക് കിട്ടിയാലും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ പെർഫെക്റ്റ് സ്ക്വയർ അമംഗ് ദീസ് നമ്പേഴ്സ്. ഈ സംഖ്യകളിൽ ഏതൊക്കെയാണ് വർഗസംഖ്യകൾ? ഇതും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പായിട്ട് എല്ലാം മനസ്സിലാവും. നോക്കാം, ആദ്യത്തെ നോക്കുകയാണ് ഞാൻ. ഇവിടെ പൂജ്യങ്ങൾ വരുന്ന സംഖ്യ ആയതുകൊണ്ട് ആദ്യം എൻ്റെ കണ്ണു പോകുന്നത് പൂജ്യത്തിലേക്ക്. ഇവിടെ ഞാൻ നോക്കി, 0 ജോഡിയായിട്ടാണ്. ഔ, ഒരു സാധ്യത തെളിഞ്ഞു. അടുത്തത് 0 ഒഴിവാക്കിയുള്ള സംഖ്യയിലേക്കാണ് അടുത്ത എൻ്റെ നോട്ടം. അവിടെ 25 എനിക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് 2500 പൂർണ്ണവർഗമാണ്, ഒരു സംഖ്യ എനിക്ക് കിട്ടിയിട്ടോ. അടുത്തത് ഞാൻ ആദ്യം നോക്കി, 0 നോക്കി, അവിടെ കിടക്കുന്നു 0 ജോഡി ഇല്ലേ. നോക്കൂ, ഇതൊരു ജോഡി ഞാൻ എടുത്തു, പാവം ഇത് ഒറ്റയ്ക്കാ, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നിൽക്കില്ല, പേടിയാ. അപ്പം അത് വർഗമല്ല. നോക്കൂ, പക്ഷെ 36 നോക്കുമ്പോൾ വർഗമാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ 0 ഇരട്ടസംഖ്യ 3 വന്നിട്ടുള്ളൂ, ഇരട്ടസംഖ്യ അല്ല, ഓഡ് നമ്പറാണ്. പൂജ്യങ്ങളുടെ എണ്ണം ഒറ്റ വന്നു, അതുകൊണ്ട് അത് വർഗമല്ല. അപ്പം ഇത് ഞാൻ ക്യാൻസൽ ചെയ്തു. അടുത്ത നോക്കൂ, 1500. അപ്പം നോക്കുമ്പോൾ ഞാൻ ആദ്യം 0 നോക്കിയത്, 0 അവിടെ ജോഡിയായിട്ടാ, എനിക്ക് സന്തോഷമായി, 0 ജോഡിയാണല്ലോ. അടുത്ത ഞാൻ 0 ഒഴിവാക്കിയുള്ള സംഖ്യ നോക്കി, 15 നോക്കിയപ്പോൾ 15 സ്ക്വയർ നമ്പറാണോ, വർഗസംഖ്യയാണോ? അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ക്യാൻസലാക്കി. അടുത്ത നോക്കൂ, ഇവിടെ 9 × 10² അപ്പോൾ 9 ഞാൻ ആദ്യം എടുത്തു, 9 എനിക്കറിയാം സ്ക്വയർ നമ്പറാണ്, അപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ടോ. അടുത്ത എടുത്തു 10² 10² നമുക്കറിയാം സ്ക്വയർ നമ്പറാണ്, പൂജ്യങ്ങളുടെ എണ്ണം 2 വരിക.
അപ്പം അത് എന്ത് ചെയ്യും, എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയായി 9 × 10² പെർഫെക്റ്റ് സ്ക്വയറാണ്. അടുത്ത സംഖ്യ ഞാൻ എടുത്തു, ഇവിടെയും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ 16 സ്ക്വയർ നമ്പറാണ്. അടുത്തത് ഞാൻ 10³ നോക്കി, 10³ 34, 34 ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് ഇതൊരു സ്ക്വയർ നമ്പറാണ്. അപ്പം അതും എനിക്ക് സന്തോഷമായി. 16 × 10³ ഇത് 3 ഇതിനകത്ത് സ്ക്വയർ നമ്പർ ഉള്ളത്, അല്ലാത്തത് സ്ക്വയർ നമ്പറല്ല. ഇപ്പം ഈ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നെടുത്ത ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, ചെയ്തവർ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും 2-3 ക്വസ്റ്റ്യൻസ് USSന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ശരിക്കും നന്നായിട്ട് പഠിച്ച് തന്നെ പോകണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് USSന്റെ ചോദ്യങ്ങൾ ചെയ്യത്തക്ക രൂപത്തിൽ ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. അപ്പോൾ ഇനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. ആ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഓക്കെ, ബൈ.